ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിന് ഇന്ന് കൊടിയിറങ്ങുമ്പോൾ എല്ലാവരുടെയും പ്രവചനം പോലെ തന്നെ അഖിൽ മാരാർ ടൈറ്റിൽ വിൻ ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. ഉച്ചയോടെ ഗ്രാൻഡ് ഫിനാലിയുടെ ഷൂട്ട് മുംബൈയിൽ ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ച ഗ്രാൻഡ് ഫിനാലി ഇവന്റാണ് പ്രേക്ഷകർക്ക് ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കാണാൻ സാധിക്കുക. ഗ്രാൻഡ് ഫിനാലിയുടെ ഭാഗമായി നടന്ന കലാപരിപാടികൾ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ച ശേഷമാണ് 5 ഫൈനലിസ്റ്റുകളുടെ സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന പ്രഖ്യാപനവും വിജയ് ആരാണെന്ന പ്രഖ്യാപനവും മോഹൻലാൽ നടത്തിയത്. കേരളത്തിലെ ഭൂരിപക്ഷം ആളുകളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അഖിൽ മാരാർ തന്നെയാണ് ടൈറ്റിൽ വിജയിയായതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വമ്പിച്ച ഭൂരിപക്ഷത്തിന്റെ വോട്ടോടെയാണ് അഖിൽ മാരാർ വിജയിച്ചതെന്നാണ് പറയുന്നത്. യൂട്യൂബ് പോളിംഗിലും അഖിൽ തന്നെയാണ് ഉയർന്നു നിന്നിരുന്നത്. എല്ലായിടത്തും അഖിലിനായിരുന്നു വോട്ട് കൂടുതൽ. യൂട്യൂബ് പോളുകളിൽ 60% വോട്ട് അഖിലിനും ബാക്കിയുള്ള 40% അവശേഷിക്കുന്ന 4 പേർക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. യൂട്യൂബ് പോളിംഗിൽ മാത്രം അഖിലിന് ജനങ്ങൾ നൽകിയ പിന്തുണ ഒതുങ്ങിയില്ലെന്നും അതുകൊണ്ട് ഹോട്ട്സ്റ്റാർ ഫൈനൽ പോൾ റിസൾട്ട് പുറത്തുവിട്ടപ്പോൾ വമ്പിച്ച മാർജിൻ സൃഷ്ടിക്കാൻ റണ്ണറപ്പറായ വ്യക്തിയിൽ നിന്നും അഖിൽ മാരാർക്ക് സാധിച്ചുവെന്നും പറയപ്പെടുന്നു. 50 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് വിജയിയായ അഖിലിന് സമ്മാനമായി ലഭിക്കുന്നത്. രണ്ടാം സ്ഥാനം നേടിയ സീരിയൽ താരം റനീഷ റഹ്മാനാണ്. എല്ലാവരുടെയും പ്രവചനവും റനീഷ രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് തന്നെയായിരുന്നു. ടോപ് 2 ആരാകണമെന്ന ചോദ്യത്തിന് ഏറെയും പേർ നൽകിയ മറുപടിയും അഖിൽ മാരാർ റനീഷ എന്നത് തന്നെയായിരുന്നു. 1-ഉം 2-ഉം സ്ഥാനങ്ങൾ നേരത്തെ തന്നെ പ്രവചിക്കാൻ പ്രേക്ഷകർക്ക് സാധിച്ചിരുന്നു. പക്ഷേ 3-ാം സ്ഥാനത്ത് ജുനൈസ് വി പി എത്തുമെന്നത് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല. അവിടെയാണ് അട്ടിമറി നടന്നത്. ശോഭാ വിശ്വനാഥിനെ കടത്തിവെട്ടിയാണ് ജുനൈസ് പോളിൽ കുതിച്ചുയർന്ന് 3-ാം സ്ഥാനം നേടിയത്. ശോഭ 3-ാം സ്ഥാനത്ത് എത്തുമെന്നാണ് ഏറെയും പേർ പ്രതീക്ഷിച്ചിരുന്നത്. നാദിറയുടെ സുഹൃത്തായതുകൊണ്ട് തന്നെ താരം പോയ വിടവിൽ നാദിറ ഫാൻസിന്റെ ഇനിയുള്ള വോട്ടുകൾ ശോഭയ്ക്ക് ലഭിക്കുമെന്നും 3-ാം സ്ഥാനം ശോഭയ്ക്കായിരിക്കുമെന്നും പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ശോഭ 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1-ാം ദിവസം മുതൽ ഹൌസിലെ അവസാന ദിവസം വരെയും വിജയി താൻ ആയിരിക്കുമെന്ന് അടിക്കടി പറയാതെ പറയാറുണ്ടായിരുന്നു ശോഭ. ഗ്രാൻഡ് ഫിനാലി വേദിയിൽ ധരിക്കാനുള്ള സാരി കൂടി കയ്യിൽ കരുതിയാണ് താൻ വന്നതെന്നും 100 ദിവസം ഹൌസിൽ പിടിച്ചു നിൽക്കുമെന്നും ശോഭ പറയാറുണ്ടായിരുന്നു.